ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ മൈദപ്പൊടി ഉപയോഗിച്ചിട്ട് കുഴക്കേം പരത്തൊന്നും ചെയ്യാണ്ട് തന്നെ ഒരു പ്ലെയിൻ റൊട്ടി തയ്യാറാക്കി എടുക്കുകയാണ് ഇവിടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് മൈദ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എത്രയാണോ മൈദ എടുത്തത് അത്രയും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുക സെയിം ആയിരിക്കണം അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു രണ്ടാമത്തെ കപ്പും ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു തുള്ളി വെള്ളം ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ് ബട്ടറാണെങ്കിലും കുഴപ്പമില്ല നെയ്യാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണോ അത് ചേർക്കുക ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കുറച്ച് സമയം നന്നായി മിക്സ് ചെയ്യണം കാരണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതൊന്ന് അലിഞ്ഞ് കിട്ടണം നമുക്ക് അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല വിസ്ക് വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് കിട്ടും തരികളൊക്കെ പോയി പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മിക്സായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് ഇനി കൂടുതൽ വെള്ളമൊന്നും ചേർക്കാൻ നിൽക്കരുത് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള അളവ് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി വേറൊന്നും നമുക്ക് ഇതിലേക്ക് ചേർക്കാനില്ല ഇനി നമ്മളിത് പ്ലെയിൻ റൊട്ടി തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ദോശക്കല്ല് ചൂടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ദോശക്കല്ല് നമ്മൾ അടുപ്പിൽ വെച്ച ഉടനെ ഒരു ഇളം ചൂടാകുമ്പോഴത്തേനും നമ്മളിത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഒരുപാട് തിന്ന ഒരുപാട് ലൂസും ആവാതെ ഒന്ന് പരത്തിയെടുക്കുക ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നല്ല ചൂടിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഹോൾസ് ഒക്കെ വരും അപ്പോൾ വേറെ ദോശ അപ്പോക്കെ ആയിപ്പോവും ഇനി ഇത് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഒക്കെ ഫുൾ ഫ്ലെയിമിൽ തന്നെ കത്തിക്കൊണ്ടിരിക്കണം ശ്രദ്ധിക്കണം നമ്മൾ ദോശ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കല്ല് ചൂടില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അടുത്ത ദോശ ഒഴിക്കുന്ന സമയത്ത് അടുത്ത നമ്മുടെ റൊട്ടി തയ്യാറാക്കാനായിട്ട് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം തൂവി കൊടുത്താൽ മതി മോൾ വശത്തേക്ക് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടുകം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അധിക സമയമൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക ഓരോന്നും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ മൈദ അത്ര ഹെൽത്തി ഒന്നും അല്ലെന്നറിയാം എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു നല്ല രുചി നാവിന് കിട്ടണമെങ്കിൽ മൈദയുടെ എന്തെങ്കിലും കഴിക്കണം ഇപ്പോൾ പൊറോട്ടയൊക്കെ എത്ര ഹെൽത്തി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റൊട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണിത് ഞാൻ വീണ്ടും അത് തന്നെ പറയുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുഴക്കും പരത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല താങ്ക് യു ബൈ